തന്നെ അറിയാം ഒരു വയലറ്റ് കളറാണ്. അപ്പൊ ഇതിലുള്ളത് നമുക്ക് വയലറ്റ് പിഗ്മെന്റ് ഉള്ളത് ട്രീറ്റ്മെന്റ്. അപ്പൊ ഇനി ഇത് ടോട്ടൽ 3 hours പ്രൊസീജിയറാണ് അല്ലേ? ഹായ്, ഞങ്ങൾ ഇവിടെ ഭയങ്കര ഡിസ്കഷൻ ആണ് കേട്ടോ. ഞാനിപ്പോ ഒരു സലൂണിലായിരിക്കുന്നത്. സലൂണിന്റെ പേര് ഹെന മേക്ക് ഓവർ സലൂൺ എന്നാണ് കേട്ടോ. പൂക്കാട്ടുപടിയിലാണ് നമ്മുടെ ഷോപ്പ് വരാം. അപ്പോ ഞാനിവിടെ വന്ന എന്താന്ന് വെച്ചാലുണ്ടല്ലോ, പെഡിക്യൂറും ചെയ്യാം, പിന്നെന്താ പറയുക, വാക്സിൻ ചെയ്യാന്നുള്ള ഇതിലാണ് വന്ന കേട്ടോ. അപ്പോൾ വന്നപ്പോൾ പുതിയ ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തോ ലോഞ്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ പേര്? നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ. ഓക്കെ, അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ ആയിരുന്നു. അപ്പം അത് ചെയ്താലോ എന്നിങ്ങനെ ഞാൻ ആലോചിക്കുക. എന്തായാലും ചെയ്യേണ്ട ഒരു റൂട്ട് ടച്ചപ്പിൻ്റെ ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു ഡിസ്കഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ ഈ സലൂണിൽ. പിന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഹെന മേക്ക് ഓവർ സലൂൺ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 branches അല്ലേ? ഒന്ന് മരടിൽ വരുന്നുണ്ട്, പിന്നെ ഒന്ന് പൂക്കാട്ടുപടിയിലാണ്, കൊച്ചിനിലാണ് കേട്ടോ ഞാൻ എടുത്ത് പറയുകയാണ്. അപ്പോൾ കുറേ ഓഫേഴ്സ് ഉണ്ട്. ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെ വരുന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? അപ്പോൾ എന്താണ് കൂടി പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്? നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ. ഓക്കെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര, നമുക്കിപ്പോൾ ഒരുപാട് കെമിക്കൽ ട്രീറ്റ് ഒക്കെ ചെയ്ത് കളറിങ് ഒക്കെ ചെയ്തൊക്കെ വന്ന ഹെയർ ഭയങ്കര ഡാമേജ് ആയിട്ടുള്ള ഹെയറുകൾക്കാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ കളറ് ഫെയ്ഡ് ആവണത് ആർക്കും ഇഷ്ടമല്ല. ഇപ്പം മുടിയുടെ ആണെങ്കിലും നമ്മൾ ചെയ്ത കളറാണെങ്കിലും ഫെയ്ഡ് ആവണത് ആർക്കും ഇഷ്ടമല്ല. അപ്പം അതിനെ നല്ലൊരു കളറിലേക്ക് കൊണ്ടുവരാനും പറ്റും. ഓക്കെ, അത് ഫെയ്ഡ് ഔട്ട് ആവില്ല? ആവില്ല. ഓക്കെ ഓക്കെ. പിന്നെ ഇത് ചെറിയ കുട്ടികൾക്ക് തുടങ്ങിയിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഒരു മെച്ചം. ഇപ്പോൾ ഒരുപാട് പിള്ളേരൊക്കെ വന്നിട്ട് ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറയാം. അപ്പം നമുക്ക് കെമിക്കൽ ട്രീറ്റ് ആയതുകൊണ്ട് നമുക്ക് സ്ട്രെയിറ്റനിങ് ഒന്നും അങ്ങനെ വരുന്നുണ്ട് അല്ലേ, ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട്, ഇങ്ങനെ ഹെയറിന് വേണ്ടിട്ട്. ഓക്കെ ഓക്കെ. അപ്പം പിള്ളേർക്ക് മുതൽ നമുക്ക് ഈ ഒരു ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യാം എന്നാണ് പറയാം. അപ്പോൾ 10 വയസ്സൊക്കെ തുടങ്ങിയിട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിന് ആക്ച്വൽ റേറ്റ് എത്രയാ? ഒരു 9000 നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസാണ്. ഇതൊരു പ്രീമിയം സെക്ടറിൽ വന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിനൊരു റേറ്റ് അത്രയുണ്ട്. അപ്പം ഇപ്പം നമ്മളിപ്പോൾ ഓഫർ, ഇപ്പോൾ ഈ ഒരു ആളുകളിലേക്ക് ഇതൊന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 500 ഓഫർ പ്രൈസ് വരികയാണ്. ഓക്കെ. അപ്പം നമ്മുടെ പ്രീമിയം സലൂണിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് നമുക്ക് ഇവിടെയും നമ്മുടെ പൂക്കാട്ടുപടിയിലുള്ള ഹെന സലൂണിൽ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. ഓഫർ വരുന്നത് 5500 വരെ. ഓക്കെ, അതപ്പോൾ എത്ര നാളത്തേനാണ് വരിക? ഒരു മാസത്തേന്. ഓക്കെ, അപ്പോൾ ഒരു മാസത്തേനാണ് ഈ ഒരു ഓഫർ വരിക. അപ്പോൾ സ്മൂത്തനിങ് ആയിട്ടുള്ള അങ്ങനെയൊക്കെ പ്രീമിയം ആയിട്ടുള്ള പ്രിഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ പ്രിഫർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇതിൻ്റെ ഓഫർ 1 month ഉണ്ട് കേട്ടോ. നമ്മുടെ സലൂണിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്, ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ കൊച്ചിയിലാണ്, പൂക്കാട്ടുപടിയിലാണ്. കറക്റ്റ് ലൊക്കേഷൻ വരിക, അത് കുറച്ചുകൂടെ ഒന്ന് എടുത്തു പറയാൻ പറ്റുമോ? പൂക്കാട്ടുപടി ക്ലിയർ അല്ലേ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ നമ്മുടെ സലൂൺ വരുന്നത് മരടിലാണ്, ന്യൂക്ലിയസ് മാളിലാണ് നമ്മുടെ ആ ഷോപ്പ് വരിക കേട്ടോ. അവിടെയും സെയിം ഓഫേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്, 1 month തന്നെ. ഓക്കെ, അവിടെ ജെൻസിനും സർവീസ് ഉണ്ട്. ആണ്, ജെൻസിനും ഉണ്ട്. ഓക്കെ, നമ്മൾ ഓൾറെഡി നമ്മുടെ മരടിലുള്ള ഫ്ലാറ്റ് എന്നാണ് വരുന്നത്, മരടിലുള്ള നമ്മുടെ സലൂണിൽ നമ്മൾ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അവിടെ അന്ന് ജെൻസിനായിരുന്നില്ല. ഓക്കെ, അത് ഓൾറെഡി യൂണിസെക്സ് ആക്കി. ഓക്കെ, അപ്പോൾ യൂണിസെക്സ് ആക്കിയിട്ടുണ്ട്. അന്ന് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ജെൻസിന് ഇല്ലേ ഓഫേഴ്സ് എന്നുള്ളത്. അപ്പോൾ അവിടെ അതെല്ലാം അവൈലബിൾ ആണ്. ഇവിടെയും ജെൻസിനില്ലേ? ഇവിടെ ജെൻസില്ല, ഇവിടെ ലേഡീസ് മാത്രമാണ്. പൂക്കാട്ടുപടിയിൽ ലേഡീസിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ വരിക. അപ്പോൾ ഓഫേഴ്സൊക്കെ രണ്ടിടത്തും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സർവീസ് നിങ്ങൾ പൂക്കാട്ടുപടി ആ ഏരിയയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം, ഞാൻ പൂക്കാട്ടുപടിയിൽ ഇവിടെ സലൂണിൽ പോയിട്ടുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മരടാണ് പ്രിഫർ ചെയ്യുമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി സർവീസിലോട്ട് പോയിട്ട് ബാക്കി ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച് ഡീറ്റെയിൽ എല്ലാം പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഹെയർ വാഷ് കഴിഞ്ഞു കേട്ടോ. ഫസ്റ്റ് ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോവാണേ. അപ്പോൾ ടോട്ടൽ നമുക്ക് 3 hours അല്ലേ എടുക്കുക. അതുകൊണ്ട് ഫസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ബാക്കി പെഡിക്യൂറൊക്കെ നമുക്ക് ക്രീം ഇട്ട് കഴിയുമ്പോൾ കുറച്ച് 1 hour വെയിറ്റിംഗ് ഉണ്ട്. 1 hour ഒരു 45 minutes അത്ര നമുക്ക് പെഡിക്യൂർ ചെയ്യാം. ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ ഇത് ഡ്രൈ ചെയ്യണമായിരിക്കും. ഡ്രൈ ചെയ്തിട്ട് നമ്മൾ ക്രീം അപ്ലൈ ചെയ്യണം. എന്നിട്ട് ക്രീം പാക്ക് ചെയ്ത് വെച്ചാൽ മതി. അതിന് ഒരുപാട് സ്മെല്ല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രെഗ്നൻറ്റ് ലേഡീസിന് വരെയും ചെയ്യാമെന്ന് ഇതാണല്ലേ.
നമുക്കിനി നമ്മളിപ്പോൾ ഡ്രയർ ചെയ്തിട്ടുണ്ട്. ഡ്രയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നമ്മൾക്ക് ഇതിൽ കണ്ടാൽ തന്നെ അറിയാം ഒരു വയലറ്റ് കളറാണ്. അപ്പം ഇതിലുള്ളത് നമുക്ക് വയലറ്റ് പിഗ്മെൻ്റാണ് ഉള്ളത് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ. അപ്പോൾ ഈ വയലറ്റ് പിഗ്മെൻ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് ഈ കളറൊന്നും ഫേഡ് ഔട്ട് ആവില്ല. ഓക്കെ. ഓൾറെഡി നമ്മുടെ ഹെയറിൻ്റെ കളർ എന്താണോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തേക്കുന്ന കളർ എന്താണോ ആ കളറിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് കീപ്പ് ചെയ്തുകൊണ്ടാ ഇത് ചെയ്യുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ. ഇതപ്പോൾ എത്ര നേരത്തേനുള്ള ഇതായത്? ഇതിപ്പോൾ നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 45 മിനിറ്റ് വെയിറ്റിംഗ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നല്ലപോലെ അയേണിങ് കൊടുത്തിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പം അയേണിങ്ങിന് ഓരോരുത്തരുടെ ഹെയറിനനുസരിച്ചായിരിക്കും ടൈം. ഇപ്പം വെയ്റ്റിംഗ് എല്ലാ ഹെയറിനും ഒരുപോലത്തെ ടൈം തന്നെയായിരിക്കും. പക്ഷെ അയേണിങ് വരുമ്പം പല ഹെയർകാർക്കും ഇപ്പോൾ ലെങ്ത്തുള്ള ഹെയറൊക്കെയാണ് തിക്ക് കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ടൈം വ്യത്യാസം വരും. അപ്പം എന്നാലും ഒരു 3 മണിക്കൂർ മാക്സിമം പോയി ഒരു 4 മണിക്കൂറിനുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഓക്കെ. ഇതിപ്പം എൻ്റെ ഈ നോർമൽ ഹെയറിനല്ലേ ഈ റേറ്റ്? അതോ എനി ലെങ്ത്തിനാണോ നമ്മൾ നേരത്തെ പറഞ്ഞ റേറ്റ്? സ്റ്റാർട്ടിങ് ഈ ഒരു ലെങ്ത്തിനാണ് നമ്മളൊരു സ്റ്റാർട്ടിങ് പ്രൈസ് പറയുന്നത്. ഓക്കെ. ഷോൾഡർ ലെങ്ത്തിൽ ഈ ഒരു ലെങ്ത്തിനാണെന്നുണ്ടെങ്കിൽ 5,500 വരുന്നത് അല്ലേ? അതെ അതെ. പിന്നെ ഇതിന് ബുക്ക് ചെയ്തിട്ടാണല്ലേ വരേണ്ടത്? നേരത്തെ ബുക്ക് ചെയ്തിട്ട് വന്നം. ഇത് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് അപ്പോൾ നിങ്ങൾ എവിടാണ് പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ അതും കൂടെ എടുത്ത് പറയണം അല്ലേ? പൂക്കാട്ടുപടി ആണോ മരടാണോ? ഈ സർവീസ് കംപ്ലീറ്റ് സർവീസ് 2 സലൂണിലുണ്ട് നമുക്ക്. അപ്പം നമ്മൾക്ക് പെട്ടെന്ന് ഫോൺ വരുമ്പോൾ എവിടെന്നാന്ന് പിടിക്കും ഏത് സലൂണിലേക്കാണോ അവർക്ക് സൗകര്യം, കസ്റ്റമേഴ്സിന് ഏത് സലൂണാണോ സൗകര്യം ആ സലൂണിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എവിടാ പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ അതൊന്ന് എടുത്ത് പറയണം അല്ലേ? എന്നിട്ട് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വേണം. ബുക്ക് ചെയ്തിട്ട് വരുവാണെങ്കിൽ നമ്മൾക്ക് ബുക്ക് ചെയ്യാതെ വരുമ്പോൾ ഓൾറെഡി കസ്റ്റമറും പിന്നെ വെയിറ്റിംഗ് കുറച്ചുകൂടി കൂടുതൽ വരും. ഈ ഹെയർ ട്രീറ്റ്മെന്റ് മാത്രം ബുക്ക് ചെയ്താൽ പോരാ? അല്ലാത്തൊക്കെ ഡയറക്റ്റ് വരാമല്ലോ. ഇനിയിപ്പോ ഫൈനൽ തീർന്നില്ലേ? ഇനിയിപ്പം നമുക്ക് ഇത് ക്യാപ്പ് ചെയ്ത് വെക്കണം ഒരു 45 മിനിറ്റ്സ്. അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ ഒരു അപ്ലൈ കഴിഞ്ഞിട്ട് ക്യാപ്പ് ചെയ്യണ സമയത്ത് നമുക്ക് പോയിട്ട് പെഡിക്യൂറൊക്കെ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ചെറിയൊരു ഇച്ചിങ് ഉണ്ടാവും, അത് എല്ലാവർക്കും കാണുമായിരിക്കും? അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവില്ല, ചിലർക്ക് മാത്രം ചെറിയൊരു ഇച്ചിങ് ഉണ്ടാകും. ഇതിൻ്റെ ഒരു മോയ്സ്ചർ കൂടുതലാണ് ഈ പ്രോഡക്റ്റിന്, നല്ല മോയ്സ്ചറാണ്. അപ്പോൾ ഈ മോയ്സ്ചർ അധികം ചെല്ലുമ്പം ചില ഡ്രൈ സ്കാൽപ്പുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ഇച്ചിങ് ഉണ്ടാകും. ഒരിത്തിരി നേരത്തേക്ക്, ഒരു 2-3 മിനിറ്റത്തേക്ക് ഒരു ഇച്ചിങ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ക്രീം ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പം ചിലർക്ക് ഇങ്ങനെ പെട്ടെന്ന് ഒരു ഡൗട്ട് വരും, വല്ല അലർജി ആണോ, അങ്ങനെയൊന്നും അല്ല. ഞാൻ എടുത്ത് പറഞ്ഞ കാരണം ചില ഇച്ചിങ് ഉള്ളപ്പം ചിലപ്പോൾ അലർജറ്റിക് ആണോ എന്നൊക്കെ തോന്നുമല്ലോ, അത് വെച്ചിട്ട് ഞാൻ എടുത്ത് പറഞ്ഞ. അപ്പൊ ഇനി ഇത് ക്യാപ്പ് ഇട്ടിട്ട് ഇനി 45 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാണ്. അത് ആ ടൈമിൽ നമുക്ക് പെഡിക്യൂർ ചെയ്യാം. ഓക്കെ. പിന്നെ വാഷസ് കുറച്ചിട്ടാണ് നമ്മളിപ്പം ലാസ്റ്റിങ് കൂട്ടി എടുക്കുന്നത്. നമ്മുടെ ഹെയർ വാഷ് കുറച്ചിട്ട് ലാസ്റ്റിങ് കൂട്ടി എടുക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ തന്നെ ഷാംപൂ കണ്ടീഷണറൊക്കെ ഉണ്ട്. അപ്പോൾ സെയിം ഷാംപൂ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ കുറേ കൂടി ലാസ്റ്റിങ് ഉണ്ടാകും. നല്ല കെയർ കൊടുത്താൽ മതി ഹെയറിന്. അപ്പം ആഫ്റ്റർ കെയർ ഇതൊരു മെയിൻ പാർട്ടാണ് അല്ലേ? അതെ അതെ. അപ്പോൾ ഇത് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അറിയായിരിക്കും ഓൾമോസ്റ്റ്. അല്ലാത്തപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഷാംപൂ കണ്ടീഷണർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ തന്നെ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും. പിന്നെ 90 ആണ് നമ്മൾ മിനിമം വാഷ് പറയുന്നത്. 90 വാഷാണ് നമ്മൾ പറയണത്. പക്ഷേ ചിലർക്ക് 90 കൂടുതൽ നിൽക്കും, നമുക്കത് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. 90 വാഷ് വരെയാണ് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഹെയർ പാക്ക് ഇട്ടതിന് ശേഷം പെഡിക്യൂർ ചെയ്തു കിട്ടാം. അപ്പോൾ 45 മിനിറ്റ്സ് ഓൾമോസ്റ്റ് ആയെന്ന് തോന്നുന്നു അല്ലേ? ഒന്നാമത് ഇത് ചെയ്ത് കഴിയുമ്പം നല്ല ഉറക്കം വരും. പിന്നെ ഏറ്റവും നല്ല ട്രീറ്റ്മെൻ്റ് അതിന് അടുത്ത് പോയി ചെയ്തു പെഡിക്യൂർ, അത് നല്ല റിലാക്സിങ് ആയതായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി ഇതൊന്ന് ഡ്രയർ ചെയ്തിട്ട് നമുക്കൊന്ന് അയൺ ചെയ്യണം. അത് കഴിഞ്ഞാൽ കഴിഞ്ഞോ? അയൺ ചെയ്തിട്ട് വാഷ് ചെയ്യണം. ആണല്ലേ. അപ്പോൾ ഇനി ഇത് ടോട്ടൽ 3 hours പ്രൊസീജിയറാണ് അല്ലേ? ഓക്കെ. Thank you.
അപ്പോൾ ഹെയറിൻ്റെ ഓൾമോസ്റ്റ് എൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ അയൺ ചെയ്തു, അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഡ്രൈ കൂടെ ചെയ്യണം അല്ലേ, അതുകൊണ്ടല്ലേ ഉള്ളൂ. അതൊന്നും കഴിഞ്ഞില്ലേ. പിന്നെ നമ്മുടെ നോർമലി എൻ്റെ ട്രീറ്റ് ഹെയർ ആണ്, എന്നാലും ട്രീറ്റഡ് ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്കിത് ഡൗട്ടൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസാണിത്. പിന്നെ കളേർഡ് ആയിട്ടുള്ള ഹെയറിനാണെന്നുണ്ടെങ്കിൽ അവർക്കും ചെയ്യാം, കാരണം കളറൊന്നും ഫെയ്ഡ് ഔട്ട് ആവത്തില്ല. ആ അത് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു സർവീസ് നമുക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് 9000 എന്നല്ലേ പറഞ്ഞേ. സ്റ്റാർട്ടിങ് വരുന്നത് ഈ ലെങ്ത്തിനല്ലേ, ഈ ലെങ്ത്തിന് 9000 റേറ്റ് വരിക. അപ്പം 1 മന്ത് ആണ് നമുക്ക് ഓഫർ ഉള്ളത് അല്ലേ. 5500 ആണ് ഓഫർ വരിക, 1 മന്ത് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സർവീസ് നമ്മുടെ ഇവിടെ കൊച്ചിയിൽ പൂക്കാട്ടുപടിയിൽ അവൈലബിൾ ആണ്. നമുക്ക് കൊച്ചിയിൽ മര ന്യൂക്ലിയസ് മാളിലും അവൈലബിൾ ആണ് കേട്ടോ ഈ സെയിം സർവീസ്. പിന്നെ അതുകൂടാതെ വേറെ കുറേ ഓഫേഴ്സൊക്കെ ഇല്ലേ, അപ്പോൾ അതും കൂടെ നമുക്ക് മറ്റേ ബ്രോഷർ അതും കൂടെ ഉണ്ടെങ്കിൽ അതും ഞാൻ എൻ്റെ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സർവീസ് നമ്മുടെ കൊച്ചിയിലുള്ള പൂക്കാട്ടുപടിയിലും അവൈലബിൾ ആണ്, അതുകൂടാതെ ന്യൂക്ലിയസ് മാളിലും മരടിലും അവൈലബിൾ ആണ് കേട്ടോ. ഇതുകൂടാതെ വേറെ കുറേ ഓഫേഴ്സ് ഉണ്ട്. അപ്പം അതിൻ്റെ ഞാൻ കുറച്ചു ഡീറ്റെയിൽ ഒക്കെ ഉണ്ടാകുന്നത് അതിൻ്റെ ആ ബ്രോഷർ ഉണ്ടെങ്കിൽ ഞാൻ അതും കൂടെ ഒന്ന് ആഡ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയത് ഞാൻ പറയുകയാണ്, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ആ ഒരു ലുക്ക് ഉണ്ടാവില്ല നമ്മുടെ ഹെയർ, നാച്ചുറലായിട്ട് തന്നെ കിടക്കുക. മറ്റേതൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു സ്പ്രിങ്ങിൻ്റെ ആ ഒരു ഇത് ലുക്ക് പോലെ കാണുകയും ചെയ്യും. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സ്മൂത്ത് ചെയ്യണ പോലെ ഒട്ടിപ്പോവില്ല, ആയിട്ട് തന്നെ നിൽക്കും. തിക്കില്ലാത്ത ഹെയർ ആണെങ്കിൽ തിക്ക് കുറച്ച് ഫീൽ ചെയ്യും, ഫീൽ ചെയ്യും, വോളിയം തോന്നും കുറച്ചുകൂടെ. ഓക്കെ ഓക്കെ, കളർ ഫെയ്ഡ് ഔട്ട് ആവില്ല, അതാണ് മെയിൻ അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സർവീസ് പ്രിഫർ ചെയ്തത്. അപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ സലൂണിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പറെല്ലാം ആഡ് ചെയ്തേക്കാം. പിന്നെ നമുക്ക് ടാറ്റൂവിൻ്റെ സർവീസും കൂടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, ടാറ്റൂ. അപ്പോൾ ജെൻസിനും ചെയ്യുമോ, ലേഡീസും ഉണ്ട്, ലേഡീസും ഉണ്ട് ടാറ്റൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ ഹെന സലൂണിൽ ടാറ്റൂ സർവീസും അവൈലബിൾ ആണ് അല്ലേ. പിന്നെ നെയിൽ ആർട്ട്, നെയിൽ ആർട്ട് എല്ലാം ഉണ്ട്, എല്ലാ സർവീസും അവൈലബിൾ ആണ്. നമ്മുടെ യൂണിസെക്സ് സലൂൺ ആയിട്ടുള്ളത് നമ്മുടെ ന്യൂക്ലിയസ് മാളിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ്. പിന്നെ ബാക്കി എല്ലാ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പറെല്ലാം മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ദെൻ ബൈ.